കിംസ് ഹെൽത്ത് ബഹ്റൈൻ നിങ്ങൾക്ക് അവതരിപ്പിക്കുന്നു 4 PM ന്യൂസ് ബഹ്റൈൻ അപ്ഡേറ്റ്, സപ്പോർട്ടഡ് ബൈ ലുലു ഇന്റർനാഷണൽ എക്സ്ചേഞ്ച്, മെഗാമാർട്ട് ആൻഡ് മൈക്രോമാർട്ട്, അൽ ഹിലാൽ ഹോസ്പിറ്റൽ ആൻഡ് മെഡിക്കൽ സെന്റർ, ക്ലിയർ വിഷൻ ഓപ്റ്റിക്സ്, NEC റെമിറ്റ്, കലാകേന്ദ്ര ബഹ്റൈൻ. നമസ്കാരം. ഇന്ന് 2022 സെപ്റ്റംബർ 25 ഞായറാഴ്ച. 4 PM ന്യൂസ് ബഹ്റൈൻ അപ്ഡേറ്റിലേക്ക് സ്വാഗതം. രാജ്യത്ത് പൈതൃക വിനോദസഞ്ചാരം പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായി ബഹ്റൈൻ ടൂറിസം ആൻഡ് എക്സിബിഷൻ അതോറിറ്റി മനാമ സൂക്കിൽ സംഘടിപ്പിക്കുന്ന 10 ദിവസത്തെ സാംസ്കാരിക പരിപാടികൾ ആരംഭിച്ചു. റോഡ് ടു മനാമ എന്ന് പേരിട്ടിരിക്കുന്ന പരിപാടി മനാമ സൂക്ക് കേന്ദ്രീകരിച്ചാണ് പ്രധാനമായും നടക്കുന്നത്. ഇതോടൊപ്പം തന്നെ സ്വകാര്യ ടൂറിസം കമ്പനികളുമായി സഹകരിച്ച് രാജ്യത്തുടനീളം വൈവിധ്യമാർന്ന പരിപാടികളും അരങ്ങേറും. ഇതുകൂടാതെ സൗദി ദേശീയ ദിനാഘോഷ പരിപാടികളും രാജ്യത്ത് പലയിടങ്ങളിലും നടന്നുവരുന്നുണ്ട്. ബഹ്റൈനിലെ കരകൗശല ഉൽപ്പാദന മേഖലയെ പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായി ശില്പശാലകളും ഈ ദിവസങ്ങളിൽ നടക്കും. കോവിഡ് അപ്ഡേറ്റ്സ് ബ്രോട്ട് ടു യു ബൈ അൽ ഹിലാൽ ഹോസ്പിറ്റൽ ആൻഡ് മെഡിക്കൽ സെന്റേഴ്സ് ബഹ്റൈൻ. ബഹ്റൈനിൽ ഇന്നലെ 319 പേർക്കു കൂടി കോവിഡ് രോഗം സ്ഥിരീകരിച്ചു. നിലവിൽ ആകെ രോഗികളുടെ എണ്ണം 2871. ഇന്നലെ 283 പേർക്കു കൂടി രോഗമുക്തി ലഭിച്ചു. ആകെ കോവിഡ് മരണങ്ങൾ 1520. 15 പേരാണ് ഇപ്പോൾ ആശുപത്രിയിലുള്ളത്. ഇതിൽ ഒരാളുടെ നില ഗുരുതരമാണ്. ആകെ ജനസംഖ്യയിൽ 1,240,525 പേരാണ് വാക്സിനേഷൻ സ്വീകരിച്ചത്. നിലവിൽ 1,03,839 പേരാണ് ബൂസ്റ്റർ ഡോസ് നേടിയിരിക്കുന്നത്. ഇന്നലെ 3001 പേരിലാണ് കോവിഡ് പരിശോധനകൾ നടന്നത്. ബഹ്റൈനിലെ ഇന്നത്തെ മണി എക്സ്ചേഞ്ച് നിരക്കുകൾ നിങ്ങൾക്കായി നൽകുന്നു ലുലു എക്സ്ചേഞ്ച് ബഹ്റൈൻ. ലുലു മണി, സ്നേഹപൂർവ്വം. നിങ്ങളുടെ ഉള്ളിലെ കലാവാസനകളെ മികച്ചതാക്കാൻ പരിചയസമ്പന്നരായ അധ്യാപകർക്കൊപ്പം ആധുനിക സൗകര്യങ്ങളുമായി നിങ്ങൾക്കരികിൽ കലാകേന്ദ്ര ആർട്സ് സെന്റർ. വോക്കൽ, ഡാൻസ്, ഡ്രോയിങ് ആൻഡ് പെയിന്റിംഗ്, പിയാനോ, കീബോർഡ്, ഡ്രംസ്, വയലിൻ, ഗിറ്റാർ, മൃദംഗം, തബല, വീണ എന്നിവയോടൊപ്പം കരാട്ടെ അനുയോഗ പരിശീലനവും. രാവിലെ 8 മണി മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയും വൈകിട്ട് 4 മണി മുതൽ രാത്രി 8 മണി വരെയും വാഹന സൗകര്യവും ലഭ്യം. കലാകേന്ദ്ര ആർട്സ് സെന്റർ, WNL, അദലിയ, ബഹ്റൈൻ. രജിസ്ട്രേഷനും കൂടുതൽ വിവരങ്ങൾക്കും വിളിക്കൂ 1771-2255 അല്ലെങ്കിൽ 3231-2255. Let us see the real view. Let us see the real world. Let us see the real life. You wear it, you watch it, you feel it. Be real and
and be clear. Clear Vision Optics, Bahrain. ബഹ്റിനിലെ കർണാടക സ്വദേശികളുടെ കൂട്ടായ്മയായ കന്നഡ സംഘയുടെ പുതിയ ആസ്ഥാന മന്ദിരം ഇന്ത്യൻ സ്ഥാനപതി പിയൂഷ് ശ്രീവാസ്തവ ഉദ്ഘാടനം ചെയ്തു. കർണാടക പിന്നോക്ക വിഭാഗ കമ്മീഷൻ ചെയർമാൻ ജയപ്രകാശ് ഹെഗ്ഡെ, കന്നഡ സാഹിത്യ പരിഷത്ത് പ്രസിഡന്റ് ഡോക്ടർ മഹേഷ് ജോഷി, ഡോക്ടർ ആരതി കൃഷ്ണ, വർഗീസ് കുര്യൻ, കെ ജി ബാബുരാജൻ തുടങ്ങിയ പ്രമുഖർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു. കന്നഡ സംഘ പ്രസിഡന്റ് പ്രദീപ് ഷെട്ടി അധ്യക്ഷത വഹിച്ചു. ഹാർട്ട് ബഹ്റിൻ കൂട്ടായ്മ ഓണാഘോഷം സംഘടിപ്പിച്ചു. സൽമാനിയ അവാൽ റെസിഡൻസി ഹോട്ടലിൽ നടന്ന പരിപാടിയിൽ ഓണസദ്യയും ഓണപ്പൂക്കളവും വിവിധ കലാപരിപാടികളും ഒരുക്കിയിരുന്നു. ഡിസംബറിൽ വിപുലമായ രീതിയിൽ 5th വാർഷികാഘോഷം നടത്തുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. പ്രമുഖ ജീവകാരുണ്യ സംഘടനയായ തണലിന്റെ നേതൃത്വത്തിൽ നടന്നുവരുന്ന എടച്ചേരി, കണ്ണൂർ, തൃശൂർ, കുടക് എന്നിവിടങ്ങളിലെ തണൽ വീടുകളിലെ 500 അന്തേവാസികൾക്ക് തണൽ ബഹ്റിൻ ചാപ്റ്ററിന്റെ ആഭിമുഖ്യത്തിൽ ഓണക്കോടി വിതരണം ചെയ്തു. തണൽ ബഹ്റിൻ ചാപ്റ്റർ ട്രഷറർ നജീബ് കടലായി പരിപാടികൾക്ക് നേതൃത്വം നൽകി. ഇതിനായി സഹകരിച്ച ബഹ്റിലെ മനുഷ്യസ്നേഹികൾക്ക് നന്ദി രേഖപ്പെടുത്തുന്നതായി തണൽ ഭാരവാഹികൾ അറിയിച്ചു. ബഹ്റിനിൽ ജോലിയില്ലാതെ പ്രയാസപ്പെട്ട് കഴിഞ്ഞിരുന്ന മൂന്നാർ സ്വദേശിയും തമിഴ് വംശജനുമായ കുറുപ്പുസ്വാമി ചിന്നത്തമ്പി സുമനസ്കരുടെ സഹായത്തോടെ നാട്ടിലെത്തി. കുറുപ്പുസ്വാമിയുടെ ദുരിതാവസ്ഥയെക്കുറിച്ച് ഇടുക്കി MP ഡീൻ കുര്യാക്കോസിന് ലഭിച്ച വാട്സപ്പ് സന്ദേശത്തെ തുടർന്ന് വേൾഡ് മലയാളി കൌൺസിൽ പ്രസിഡന്റും OICC ഇടുക്കി ജില്ലാ പ്രസിഡന്റുമായ എബ്രഹാം സാമുവേൽ വിഷയത്തിൽ ഇടപെട്ടിരുന്നു. തുടർന്നാണ് തിരിച്ചുപോക്കിനുള്ള വഴിയൊരുങ്ങിയത്. പോലീസിന്റെ സഹായത്തോടെ പാസ്പോർട്ട് തിരികെ വാങ്ങി യാത്രാരേഖകൾ ശരിയാക്കിയാണ് ഇദ്ദേഹത്തെ നാട്ടിലേക്ക് അയച്ചത്. വേൾഡ് മലയാളി കൌൺസിൽ ബഹ്റൈൻ സെക്രട്ടറി പ്രേംജിത്ത്, ട്രഷറർ ജിജോ ബേബി, ഹരീഷ് നായർ, വിനോദ് നാരായണൻ, അബ്ദുള്ള വെള്ളിപ്പാടി, പൊതുപ്രവർത്തക ഷെമിലി പി ജോൺ, എബ്രഹാം സാമുവേൽ എന്നിവർ കുറുപ്പുസ്വാമിയെ യാത്രയയക്കാൻ എയർപോർട്ടിലെത്തി.